ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നല്ലൊരു ഫേസ് പാക്കുമായിട്ടാണ്. സ്ട്രോബെറി കൊണ്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാം. ഫേസ് പാക്ക്, സ്ക്രബ്ബർ ഒക്കെ ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഫേസ് പാക്കാണ് സ്ട്രോബെറി. സ്ട്രോബെറിയുടെ ഈ ജെല്ല് താഴത്തെ അരി തരിതരി പോലെ ഇരിക്കുന്ന സംഭവമില്ലേ, അതെടുത്തിട്ട് അത് നമുക്ക് സ്ക്രബായിട്ട് ഉപയോഗിക്കാം. സ്ട്രോബെറി കൊണ്ട് നമുക്ക് രണ്ട് ഗുണങ്ങളുണ്ട്: ഫേസ് പാക്കായിട്ടിടാം, സ്ക്രബായിട്ട് ഉപയോഗിക്കാം. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗിക്കുന്നത്, എന്തൊക്കെ സാധനങ്ങൾ ചേർത്താൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ വീട്ടിൽ കുറച്ച് തൈര്, പിന്നെ ഒരു നാരങ്ങ നീര്, പിന്നെ തേൻ. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തേനില്ല കേട്ടോ, അതാണ് തേന് കാണിക്കുന്നത്. ഈ സ്ട്രോബെറി ഈ പാകത്തിന് നന്നായിട്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത് വെക്കണം. ഇതിപ്പോൾ നമ്മൾ ഏതൊരു കെമിക്കലും ഒന്ന് വേറെ ഒന്നും അതിനോട് സൈഡായിട്ടൊന്നും ചേർത്തിട്ടില്ല. ആ സ്ട്രോബെറി മാത്രം അരച്ചെടുത്തതാണ്. സ്ട്രോബെറിക്ക് നല്ല കളർ വ്യത്യാസം ഉണ്ടല്ലേ, അതങ്ങനെയാണ്. സ്ട്രോബെറിയിൽ നമ്മൾ വേറൊരു കളറും ചേർക്കാത്തത് കൊണ്ടാണ് ആ കളർ അതുപോലെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ തൈര്, സ്ട്രോബെറിക്കത് തൈര് ചേർത്ത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നാരങ്ങാനീര് വേണമെങ്കിലും ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. നാരങ്ങാനീര് ചില ആൾക്കാർക്ക്, സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് നാരങ്ങാനീര് അഴുക്കാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൽ കുറച്ച് ഹണി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂത്ത് തേച്ച് പിടിപ്പിക്കാം. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായി കഴുകിക്കളയണം. അപ്പോൾ അറിയാൻ പറ്റും അതിൻ്റെ റിസൾട്ട്. അതുപോലെ തന്നെ ഹണി, നമുക്ക് പെട്ടെന്ന് ഈ നാരങ്ങാനീര്, ഈ എന്ത് പാലുൽപ്പന്നങ്ങൾ അടങ്ങി അതൊക്കെ മുഖത്തൊക്കെ തേക്കുമ്പോൾ ചില ആൾക്കാർക്ക് ചൊറിച്ചിൽ, മുഖത്ത് കുരുക്കൾ ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാകുന്നവർക്കാണെങ്കിൽ നമുക്ക് സ്ട്രോബെറിയുടെ കൂടെ കുറച്ച് തേനും ചേർത്ത്, അല്ലെങ്കിൽ കുറച്ച് കാപ്പിപ്പൊടിയും സ്ട്രോബെറിയും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കളഞ്ഞ് നോക്ക്. സൂപ്പർ റിസൾട്ടായിരിക്കും. ഞാൻ പരീക്ഷിച്ച് നോക്കി. ഞാൻ എൻ്റെ ചാനലിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞിരുന്നെല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് ചെയ്യുന്നതാണ്. നല്ല റിസൾട്ടായിരിക്കും. നമുക്ക് ഫേഷ്യലിൻ്റെ എഫക്റ്റ്, നമുക്ക് ഒരു സ്ക്രബ്ബറും, എന്താ പറയുക, നല്ലൊരു സ്ക്രബ്ബറും കൂടിയാണ് സ്ട്രോബെറി. സ്ട്രോബെറിയുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ കുരുക്കളുള്ള ഭാഗം ചിരണ്ടി എടുത്തിട്ട് അത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സും പൂർണ്ണമായിട്ട് മാറിക്കിട്ടും. തീർച്ചയായിട്ടും മാറുമെന്നുള്ള 100% ഉറപ്പാണ്. അത് മാറിക്കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പൾപ്പെടുത്ത്, മിക്സിയിൽ അരച്ചെടുക്കത്തില്ലേ, ആ പൾപ്പെടുത്തിട്ട് മുഖം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് 20 മിനിറ്റ് കഴിയുമ്പം കഴുകിക്കളഞ്ഞ് നോക്കും. നല്ല തണുത്ത വെള്ളത്തിൽ കഴുകിക്കളഞ്ഞ് നോക്കും. അതിൻ്റെ റിസൾട്ട് നമുക്ക് അന്നേരം തന്നെ അറിയാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. സ്ട്രോബെറി ഇപ്പോൾ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. നിങ്ങൾ മേടിച്ച് ഉപയോഗിച്ച് നോക്കൂ. നമ്മൾ കെമിക്കൽ ചേർന്ന ക്രീമുകൾ പുരട്ടുന്നതിലും നല്ലതാണ് നമ്മൾ വീട്ടിൽ, നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് എല്ലാവർക്കും ബൈ.